നവകേരള സദസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷ സമരത്തോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് വ്യക്തമാകുന്നത്. ഗുണ്ടകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത്. ഞങ്ങളും സമരരംഗത്താണ്. ഈ കുട്ടികളെ മുഴുവൻ ക്രൂരമായി തല്ലിച്ചതച്ച ക്രിമിനലുകൾക്കെതിരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും കടുത്ത സമര പരമ്പരകളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രതികരണം? എന്താണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുന്ന മുന്നറിയിപ്പ്? പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം എന്നുള്ള കണക്കിനൊരു പ്രസ്താവന ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷ സമരത്തിലേക്ക് ഉൾപ്പെടെ പോകുമോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. കല്യാശ്ശേരി മണ്ഡലത്തിലെ പരിപാടി നടക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്നത്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം അറിയിച്ചതിൻ്റെ ഭാഗമായി പിന്നീട് ഇങ്ങോട്ട് കേരളത്തിൽ പല കോണുകളിലും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഒക്കെ തന്നെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആവോളം വാങ്ങിക്കൂട്ടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലവും കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഈ നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആ തീരുമാനം സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ ഒരു സമര പരിപാടിയിലേക്ക് പോകും അല്ലെങ്കിൽ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതേസമയം തന്നെ ഈ കാര്യത്തിൽ ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ വന്നത് ഈ ഗുഡ് സർവീസ് എൻട്രി നൽകുന്ന കാര്യത്തിലൊന്നും തന്നെ അത്തരം തീരുമാനങ്ങളല്ല എടുത്തത്. അതായത് അവരുടെ ഏത് തരത്തിലാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത് അത് മാത്രം നോക്കിയാണ്, അവരുടെ പ്രോട്ടോകോൾ പ്രകാരം അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരം പരിഗണനകൾക്ക് വിധേയമാകുന്നത് എന്നുള്ളൊരു പരോക്ഷ കാര്യമാണ് ഇന്ന് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സർക്കാർ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കരുതുന്നില്ല. അതേസമയം തന്നെ കോൺഗ്രസ് ഈ കെ എസ് യുവിൻ്റെ ഒക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ മർദ്ദനമേറ്റ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റ പശ്ചാത്തലത്തിൽ ശക്തമായ സമരത്തിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം സുജയ. ഓക്കെ, ദീപക് മലയമ്മ ആണ് വിവരങ്ങൾ നൽകിയത്. ദീപക് പറഞ്ഞതുപോലെ കണ്ടറിയാം.